പ്രിയമുള്ളവരെ, അസ്സലാം വലൈക്കും. വിശുദ്ധ റമദാൻ ആഗതമാവുകയാണല്ലോ. വിശുദ്ധ റമദാൻ എന്നുള്ളത് ഖുർആൻ ഇറങ്ങിയ മാസമായിട്ടാണ് നാം കരുതുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ഖുർആൻ പാരായണത്തിനും അത് മനഃപ്പാഠമാക്കുന്നതിനും പഠിക്കുന്നതിനും വളരെ പുണ്യമുണ്ട്. അപ്പോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഇപ്പോഴും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും, ചെറിയവർക്കും വലിയവർക്കും ഉപകാരപ്പെടുന്ന, തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് നമ്മൾ ഗൂഗിൾ ക്രോം നെറ്റുള്ള ഒരു സിസ്റ്റത്തിലിരുന്നോ മൊബൈലിലോ നോക്കാം. നമുക്ക് ക്രോം തുറക്കുക, റിസൈറ്റ് ഖുർആൻ എന്ന് ടൈപ്പ് ചെയ്യുക. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനും അതിന്റെ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ ഇംഗ്ലീഷിലെ അർത്ഥത്തോട് കൂടിയ, അതുപോലെ തജ്വീദ്, ഖുർആന്റെ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഓതുവാനും കഴിയുന്ന ഒരു വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ് ഇത്. ഞാനിതിന്റെ ഡെമോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്ന് സെലക്ട് ചെയ്യുക. അൽ ബക്ര ആണ് ഇത് തുറന്ന് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഓരോ സ്ഥലത്തുമുള്ള നിയമങ്ങൾ നമുക്ക്, ഇവ നീല കളർ, മദ് നോർമൽ, അതായത് ഇതിന് അവിടെയുള്ള മദ് നീട്ടം രണ്ട് വോവൽസ്, രണ്ട് അക്ഷരം ഉള്ള പറയുന്ന അത്രയും നീട്ടണം, റഹ്മാൻ എന്ന് പറയണം. ഇവിടെ കൊണ്ടുവന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മദ് പെർമിസിബിൾ, രണ്ട് നാല് ആറ് അക്ഷരം വരെ പറയുന്നത് വരെയുള്ള അത്രയും നീട്ടം നമുക്ക് നീട്ടാം. റഹീം 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 എന്ന് നമുക്ക് നീട്ടാം എന്ന് പോകാം. അപ്പോ ഇതിങ്ങനെ കിട്ടുന്നത് എന്താണ്, തജ്വീദിൻ നമുക്ക് അതിനോടൊപ്പം പഠിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ ഓരോ അക്ഷരത്തിനും ക്ലിക്ക് ചെയ്ത് നോക്കുക. ബിസ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കേൾക്കുന്നുണ്ട്. അല്ലാഹി അർറഹ്മാനി, നോക്കുക, നമ്മൾക്ക് ക്ലിക്ക് ചെയ്യുന്നതിന്റെ എല്ലാം വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അൽഹംദു അൽആലമീൻ, നമുക്ക് ഇതുപോലെ എല്ലാം കേട്ട് നമുക്ക് പറഞ്ഞ ആയത്തിന്റെ പാരായണം വേണമെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഇതുപോലെ ഓരോ വാക്കുകൾ നമുക്ക് വേറൊരു സൂറത്ത് കൂടി എടുത്തു നോക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വേറെ ചില ആയത്തുകൾ നമുക്ക് നോക്കാം. അതിലെ ചില നിയമങ്ങൾ കൂടി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഈ ആയത്ത് നോക്കാം നമുക്ക്. ആറാമത്തെ ആയത്താണിത്, അൽ ബഖറ ആറാമത്തെ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഹുന്ന, അവിടെ ഇന്ന എന്ന് പറയണം. രണ്ട് വോവൽസിന്റെ അതെ എന്താണ്, മണിച്ച് ഓടണം. ഇങ്ങനെ ഇവിടെ നോക്കിയാൽ സവാഉൻ, മദ് ഒബ്ലിഗേറ്ററി എന്ന് വെച്ചാൽ മദ് അവിടെ നിർബന്ധമാണ്. സവാഉൻ എന്ന് പറഞ്ഞാൽ പോലെ നാല് അഞ്ച് അക്ഷരം പറയുന്ന അത്രയും നീട്ടണം എന്നർത്ഥം. ഇവിടെ ഇഖ്ഫാ, അന്തർത്തും, അതായത് ഈ ന മണിച്ച് ഓതണം എന്നർത്ഥം. അതുപോലെ ഇവിടെ നീലാക്ഷരത്തിൽ യുമിനൂൻ എന്നുള്ള രണ്ട് നാല് അക്ഷരങ്ങൾ അത്രയും നീട്ടാം എന്നർത്ഥം. അങ്ങനെ എല്ലാ നിലക്കും ഇത് നമുക്ക് എന്താണ് ഈ പഠിക്കുവാൻ ഉപകാരപ്പെടും. ഓരോ അക്ഷരങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴും അത് കേൾക്കുകയും ചെയ്യാം. ഞാനിവിടെ നായത്ത് മാറ്റി നോക്കാം. പന്ത്രണ്ടാക്കി, പന്ത്രണ്ടാമത്തെ ആയത്ത് ഇതാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Unquestionably, it is they who are the corruptors, but they perceive it not. നല്ല വോയിസ് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥവും നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അൽ മുഫ്സിദൂന, കേട്ടല്ലോ,
ഇവിടെ പ്ലേ ആകുന്ന ഈ ഭാഗത്ത് പ്ലേ ആകുന്ന പ്ലേയും പോസും ആകുന്നുണ്ട്. അപ്പൊ അത് പോസ് ആണെങ്കിൽ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന് അർത്ഥം. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്റെ ഇവിടെ നെറ്റ് സ്പീഡ് കുറവുള്ളതുകൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഖുർആൻ ഓതാനും എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഇപ്പോഴാണ് അത് പ്ലേ ആയത്, അപ്പോൾ ഇത്തിരി സ്ലോ ഉള്ളത് കൊണ്ടാണ് പ്ലേ ആവാത്തത്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. എല്ലാവർക്കും വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാണ്. നമുക്കും അത് ജീവിതത്തിൽ പുണ്യമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയി നിങ്ങൾക്ക് ഇതിൽ അംഗത്വം നേടുവാൻ കഴിയും. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.